ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കുറ്റി ബീൻസാണ്. ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. കാരണം ഒരു കെയറും ഇതിനാവശ്യമില്ല. ഞാനിത് മണ്ണും ചാണകപ്പൊടിയും ഒരല്പം സൂപ്പർ മീലും കൂടി മിക്സ് ചെയ്താണ് നട്ടിരിക്കുന്നത്. ഒരു ഗ്രോ ബാഗിലാണ് ഞാനിത് വച്ചേക്കുന്നത്. നമുക്ക് സ്ഥലമില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇതാണെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ, അതായത് പടർത്താനോ ഒന്നിനും തന്നെ നമുക്ക് ആവശ്യമില്ല. ഇത് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുക. ഇത് പൂവ് തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ. ഇത് നമുക്ക് ധാരാളം ബീൻസ് ഇതിൽ നിന്നുണ്ടാവും. നമുക്ക് ഇത് ഒരു നല്ല, ഇതിൻ്റെ തോരനെന്ന് പറയുന്നത് നല്ല വളരെ ടേസ്റ്റുള്ള ഒന്നാണ്. ഇതിൽ നിൽക്കുന്നത് നമുക്കിപ്പോൾ കട്ട് ചെയ്ത് നമുക്കെടുക്കാം. ഒരു തോരനുള്ളത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ആകുമ്പം തന്നെ നമുക്ക് ഇത് ഒരു തോരനുള്ളത് കിട്ടും. വലിയ വളമോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട, ഒരു അല്പം ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ പൂവാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ചെടിയാണെന്ന് തോന്നും, പക്ഷേ നമുക്ക് ഇത് തോരനായിട്ട്, ഇതിൻ്റെ ആ കായ്, ഇതിൻ്റെ ആ ബീൻസ് നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. നല്ല അസാധ്യമായ ഒരു രുചിയാണ് ഇതിൻ്റെ ഇതെന്ന് പറയും, തോരനെന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് വീട്ടുമുറ്റത്ത് ഒരു അഞ്ചെണ്ണം ഇതുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇതിൻ്റെ തോരൻ കിട്ടും. മടുത്തു പോകത്തേ ഇല്ല. ഈ വഴുതനമൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ മടുത്തു പോകും. ഇതാണെങ്കിൽ ഇല്ല, നല്ല ടേസ്റ്റാണ് ഇത്. മെഴുക്ക് പുരട്ടാനും തോരൻ വയ്ക്കാനും ഒക്കെ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഒരു നാലഞ്ച് മൂട് വീട്ടു നടയിൽ വയ്ക്കുക. ഇത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു പച്ചക്കറിയാണ്. ഈ വിഷം അടിച്ച പച്ചക്കറികൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒന്ന് വച്ചിട്ട് ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്, എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. വെറുതെ നമ്മൾ എത്രയോ സമയം കളയുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.